സിനിമ ടെലിവിഷൻ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി ഇതാ ടോപ്പ് ഫൈവ് ടോപ്പ് ഫൈവ് നടി അനശ്വര രാജന്റെ ചിത്രത്തിനു താഴെ സൈബർ ആക്രമണം പതിവായി നാടൻ ലുക്കിൽ പ്രത്യക്ഷപ്പെടാറുള്ള നടിയുടെ പുതിയ ലുക്കാണ് സോഷ്യൽ മീഡിയയിൽ വിവാദമായത് ആയല്ലേ ഉള്ളൂ അപ്പോഴേക്കും മോഡേൺ ഷോ തുടങ്ങിയോ എന്നാണ് ഒരു കമന്റ് അടുത്തത് എന്ത് വസ്ത്രമാണ് എന്നാണ് മറ്റൊരു വിമർശനം ബാലതാരമായി എത്തി മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ താരമാണ് അനശ്വര രാജൻ രണ്ടായിരത്തി പത്തൊൻപതിലെ അനശ്വരയുടെ വിജയ ചിത്രമായിരുന്നു തണ്ണീർമത്തൻ ദിനങ്ങൾ ഇഷ്ടമുള്ളത് ധരിക്കുവാനും ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുവാനും അനശ്വരയ്ക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞ് ചിലർ താരത്തെ പിന്തുണയ്ക്കുന്നുമുണ്ട് ടോപ്പ് ഫോർ താൻ ഇതുവരെയും പ്രണയിച്ചിട്ടില്ലെന്ന് നടി പ്രിയ വാര്യർ ഒമർലുലു സംവിധാനം ചെയ്ത ഒരു അഡാർ ലൗ എന്ന ചിത്രത്തിലൂടെയാണ് പ്രിയ സിനിമയിലേക്ക് കടന്നത് ഒരു ചെറിയ വേഷത്തിൽ തുടങ്ങിയ പ്രിയ ഇന്ന് ബോളിവുഡിൽ അടക്കം നായികയായതിന്റെ സന്തോഷത്തിലാണ് കേരള കൗമുദിക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രണയത്തെ കുറിച്ച് വെളിപ്പെടുത്തിയത് ഇതുവരെയും താൻ പ്രണയിച്ചിട്ടില്ലെന്നും പ്രണയത്തിന്റെ കെമിസ്ട്രി തനിക്ക് അറിയില്ലെന്നും പ്രിയ പറയുന്നു ടോപ്പ് ത്രീ ക്വീൻ സിനിമയിലൂടെ ശ്രദ്ധേയനായ എൽദോ മാത്യു വിവാഹിതനായി അനീറ്റയാണ് വധു കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് ആണ് എൽഡോയുടെ പുതിയ ചിത്രം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു വിവാഹം ടോപ് ടു മലയാളികളെ രസിപ്പിച്ച ഹാസ്യ ജോഡിയാണ് മുകേഷ് രമേഷ് പിഷാരടി ബഡായി ബംഗ്ലാവ് എന്ന ഷോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റും ഈ ഹാസ്യ ജോഡി തന്നെയായിരുന്നു ബഡായി ബംഗ്ലാവ് സീസൺ ടു ആരംഭിച്ചപ്പോൾ മുകേഷിനൊപ്പം പിഷാരടി ഉണ്ടായിരുന്നില്ല അത് പ്രേക്ഷകരെ നിരാശയിലാഴ്ത്തിയിരുന്നു എന്നാൽ മറ്റൊരു ടെലിവിഷൻ ഷോയ്ക്കായി ഇരുവരും ഒന്നിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റൊരു ചാനലിൽ ഈ ഹാസ്യ ജോഡി ഒന്നിക്കുമ്പോൾ അത് ബഡായി ബംഗ്ലാവിന്റെ ഒരു കോപ്പിയടി വേഷനാകുമോ എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ടോപ്പ് വൺ നടി മിയ ജോർജ് വിവാഹിതയായി എറണാകുളം സെയിൻ മേരീസ് ബസിലിക്കയിൽ വെച്ചായിരുന്നു മിയ ജോർജും അശ്വിനുമായുള്ള വിവാഹം നടന്നത് കോവിഡ് പശ്ചാത്തലത്തിൽ വളരെ ലളിതമായാണ് ചടങ്ങുകൾ നടന്നത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ